അടുത്ത ഒരു വാർത്തയിലേക്ക്. ബോട്ട് ഉടമ നാസർ അറസ്റ്റിലായിട്ടുണ്ട്. കോഴിക്കോട് നിന്നാണ് അറസ്റ്റിലായത്. വിവരങ്ങളുമായി സി വി അനുമോദിച്ചു. മുൻപാണ് മലപ്പുറം എസ് പിയുടെ സ്പെഷ്യൽ സ്ക്വാഡ് കോഴിക്കോട് വെച്ച് നാസറിനെ പിടികൂടിയതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇയാൾ ഈ അപകടമുണ്ടായ സമയം മുതൽ താനൂരിൽ നിന്നും മാറിയിരുന്നു, മുങ്ങിയിരുന്നു. തുടർന്ന് ഇപ്പോൾ പോലീസിന്റെ സംഘം കോഴിക്കോട് വെച്ച് ഇയാളെ പിടികൂടിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഇയാൾ ചട്ടലംഘനം നടത്തി, നിയമലംഘനം നടത്തി ആണ് ഈ ഒരു ബോട്ടിന് ലൈസൻസ് നേടിയതെന്നും തുടങ്ങി ഉന്നത സ്വാധീനം ചെലുത്തിയാണ് ഈ ബോട്ട് ഫിഷിംഗ് ബോട്ട് വിനോദസഞ്ചാര ബോട്ടാക്കി ഉപയോഗിച്ചതെന്നും എല്ലാം തന്നെ തെളിഞ്ഞിരുന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായ നാസറിനെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. നാസറിന് രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്നും ഈ കേസ് അട്ടിമറിക്കുമെന്നും ഒരു ഭാഗത്തു നിന്ന് ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നാസറിനെ പിടികൂടിയതായിട്ടുള്ള വിവരം ലഭിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് കോഴിക്കോട് നിന്ന് ഇയാളെ പിടിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. എവിടേക്കാണ് കൊണ്ടുവരിക എന്നോ മറ്റു നടപടികൾ എന്തൊക്കെയാകുമെന്നോ വ്യക്തമായിട്ടില്ല. അനുമോദ, ഈ ബോട്ടുടമ ഒളിവിൽ പോയി, പിന്നീട് ഇയാളുടെ ബന്ധുവിനെയും അതുപോലെ അയൽവാസിയും ഒക്കെ പിടിയിലാവുകയൊക്കെ ചെയ്തു. ഒരുപക്ഷെ അവരിൽ നിന്ന് ഒരു വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം പോലീസിന് ഈ നാസറിനെ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞത്. മാത്രവുമല്ല, ഈ നാസറിനെ പിടികൂടാൻ പോലീസ് വലിയൊരു കാര്യക്ഷമമായൊരു നീക്കം നടത്തി എന്ന് വേണ്ടേ അനുമാനിക്കാൻ. കാരണം സാധാരണഗതിയിൽ ഇത്തരം അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൽ ബന്ധപ്പെട്ട ആളുകൾ നാടുവിട്ടുപോയി അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോകുന്ന രീതിയാണ് സ്വതവേ നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഇവിടെ പെട്ടെന്ന് പോലീസ് വളരെ കാര്യക്ഷമമായി ആക്ട് ചെയ്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു അപകടം സംഭവിച്ച് 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ ഈ ഒരു ബോട്ടുടമയെ പിടികൂടാൻ സാധിച്ചു എന്നത് പോലീസിനെ സംബന്ധിച്ച് വലിയ ഒരു നേട്ടം തന്നെയാണ്. കാരണം പ്രതിക്ക് ഈ ഒരു സംസ്ഥാനം വിട്ടുപോകുവാനോ ഒളിവിൽ പോകുവാനോ കഴിയാത്ത വിധത്തിൽ പോലീസിന്റെ നീക്കം വളരെ ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് പ്രതിയെ പിടികൂടാൻ സാധിച്ചു എന്നത് ഈ കേസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ പ്രതിക്ക് ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളും മറ്റും ഉണ്ടെന്ന ആരോപണം നിലനിൽക്കെ ഈ പ്രതിയെ പിടികൂടാൻ വൈകുന്നത് പോലും പോലീസിന് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കുമായിരുന്നു. നാളെ അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ വരെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ള കാര്യമാകുമായിരുന്നു. പക്ഷേ ഇതെല്ലാം തന്നെ ഈ പ്രതിയെ, ഈ ബോട്ടുടമയെ വളരെ വേഗത്തിൽ പോലീസിന് പിടികൂടാൻ സാധിച്ചതുകൊണ്ട് അത്തരത്തിലുള്ള വിവാദങ്ങൾ ഉയരുവാനുള്ള സാഹചര്യം തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇനി എവിടേക്കാകും കൊണ്ടുവരിക എന്ന് വ്യക്തമായിട്ടില്ല. താനൂരിലേക്ക് ഈ ഒരു ഘട്ടത്തിൽ കൊണ്ടുവരിക എന്നത് പ്രായോഗികമായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. കാരണം വലിയൊരു ജനവികാരം ഇയാൾക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് എവിടേക്ക് ഇയാളെ കൊണ്ടുവരും എന്നത് ഇപ്പോഴും വ്യക്തമല്ല. എന്താണെങ്കിലും പോലീസിന് ഇയാളെ പിടികൂടാൻ സാധിച്ചു എന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായും ഏറ്റവും നിർണായകവുമായ കാര്യം. അതെ, പോലീസിന് ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നത് ഒരു അഭിനന്ദനാർഹമായ ഒരു സംഭവം തന്നെയാണ്. ഏതായാലും ബോട്ടുടമ നാസർ പിടിയിലായിരിക്കും. നേരത്തെ കൊച്ചിയിൽ വെച്ച് ഇയാളുടെ സഹോദരൻ പിടിയിലായി. അത് അയാളുടെ വാഹനവും പോലീസ് അവിടെ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഒരു അയൽക്കാരനെയും പിടികൂടിയിരുന്നു. അപ്പോൾ ഇവരിൽ നിന്നായിരിക്കണം സ്വാഭാവികമായും പോലീസിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നത്. ഇന്നലെ വൈകിട്ടാണ് സംസ്ഥാനത്തെ നടുക്കിയ ബോട്ട് ദുരന്തം ഉണ്ടായത്. മലപ്പുറം താനൂര് സമീപം തൂവൽ തീരത്തായിരുന്നു കൊച്ചു കുട്ടികൾ